മുമ്പിൽ ഒരു അസഹകരമായ ചില ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സംഘർഷം വാക്കേറ്റത്തിലേക്കൊക്കെ വരുന്നു. ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ, ഇവിടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള ആളുകളുണ്ട്, സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ്മാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ. അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നതിനെപ്പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ, അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു ക്യാമ്പിനെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ നോക്കുക, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിൻ്റെ ക്യാമ്പസ് തിരസ്കരിച്ച ഒരു രംഗം നിങ്ങൾ കണ്ടതാണ്. വർഷങ്ങളായിട്ട് 25, 30, 35 വർഷവും SFI അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിൽ ഇന്ന് ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും കടന്നു ചെന്നിരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ KSUനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ക്യാമ്പസ് ജോഡ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ആശയം ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ക്യാമ്പുകളും ക്യാമ്പയിനുകളുമായിട്ട് KSU കടന്നു വന്നതിൻ്റെ വിജയം കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ടതാണ്. അത് ഈ വർഷവും ആവർത്തിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലുൾപ്പെടെ KSU MSF ഉൾപ്പെടെയുള്ള മുന്നണി അവിടെ വിജയിച്ചു കയറുന്നത് നിങ്ങൾ കാണുക. അപ്പോൾ ഇതിലെല്ലാം അരിശം പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുക എന്ന ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് നിന്ന് തരാൻ തൽക്കാലം KSUനോ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു താല്പര്യവുമില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു, 3 ദിവസമായി ഇവിടെ നടക്കുന്ന ക്യാമ്പാണ്. സംസ്ഥാനത്തിൻ്റെ 6 ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ രീതിയിൽ സംവദിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഉണ്ട്. ഇവിടെ യാതൊരു രീതിയിലേക്കുള്ള തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് KSU പറയുന്നില്ല. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട്. ഇത് 2-3 വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടായ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം, ആ ഒരു തർക്കത്തെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് KSUവിൻ്റെ ക്യാമ്പിലല്ലാണ്ട് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ചോര വരെ തെറിച്ച് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളല്ല എന്നാണോ? ഈ വന്നിരിക്കുന്ന ഞാൻ അതാണ് ആദ്യം എൻ്റെ മാധ്യമ സമ്മേളനത്തിൻ്റെ ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റേതാണ് എന്ന് പറയുന്നോ ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള ഒരു നിങ്ങളൊരു നിഗമനത്തിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു? അതാണ് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഒരു പൊടിപ്പും തൊങ്ങലും അല്പം ലഭിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ KSUവിൻ്റെ തേരോട്ടത്തെ തടയിടാൻ ഒരു മാധ്യമ അജണ്ടകൾക്ക് നിന്ന് തരാൻ KSU തയ്യാറല്ല. ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സമരപ്രഖ്യാപനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അടുത്ത ക്യാമ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലോട്ടുള്ള അച്ചടക്കത്തിൻ്റെ ഒരു വിഷയം സൂചിപ്പിച്ചു. അതിന് കൃത്യമായ രീതിയിൽ സംഘടനാ നടപടി, ആ വിഷയമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ തർക്കമുണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ഭാരവാഹികൾ, ഞാനുൾപ്പെടെയുള്ള നേതാക്കൾ, എൻ്റെ ചുറ്റുമിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങളെ അവിടെ പരിഹരിച്ച് മുന്നോട്ട് പോയതാണ്. അല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ പരിശോധിക്കുക അത് എവിടെ നിന്ന് കിട്ടി, അത് ഇവിടെയൊന്നുള്ള ദൃശ്യങ്ങൾ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അതേപോലെ തന്നെ മറുപടി പറയാനുള്ള തൽക്കാലം KSU ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുക, ഈ ദൃശ്യങ്ങൾ നിഷേധിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഏതാണ് ദൃശ്യം, ഏതാണ് ദൃശ്യം? ഞാൻ ഇതുവരെ
ഇതുവരെ അത്തരത്തിലുള്ള ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഇവിടെ നടന്ന ദൃശ്യങ്ങളാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ അല്ലാതെ നിങ്ങളുടെ അജണ്ടകൾക്ക് അനുസരിച്ച് അതിനെല്ലാം മറുപടി പറയാനും അതിനെല്ലാം കഥകൾ മെനയാനും അത്തരത്തിലേക്കൊന്നും തൽക്കാലം കെ എസ് യുവിന് താല്പര്യമില്ല എന്ന് മാത്രം പറയുകയാണ്. നിങ്ങൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളിലുണ്ട്, ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരാൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരുടെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് സുജിത്ത് എന്ന് പറയുന്ന പാറശാല നിയോജക മണ്ഡലം കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഇവിടെയാണ്. സുജിത്ത് എന്നല്ല, ഇവിടെയുള്ള കെ എസ് യുവിന്റെ ഭാരവാഹികൾ ആരൊക്കെയുണ്ട് എന്നതിന്റെ പട്ടിക തൽക്കാലം കൈരളിക്ക് കൈമാറാനോ അല്ലെങ്കിൽ ആരൊക്കെ ഇവിടെ, അതല്ല ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, എത്ര പ്രതിനിധികൾ ഇവിടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു, എത്ര ആളുകൾ ഇവിടെ പങ്കെടുത്തു എന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള, അത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നൃത്തം വയ്ക്കുന്നു ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ചർച്ചകളുണ്ട്, നിരന്തരമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും സ്വാഭാവികമായിട്ട് ഒരു ക്യാമ്പിന്റെ അവസാനം എന്ന് പറയുമ്പോൾ കൾച്ചറൽ പരിപാടികളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എൻ്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവിടെ പാട്ടുകളും ഉണ്ടാകുന്നുണ്ട്, കവിതകൾ ഉണ്ടാകുന്നുണ്ട്, നൃത്തം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. നൃത്തം വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു വലിയ അപരാധമായിട്ട് തൽക്കാലം കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ ശിവൻകുട്ടിയെ നിയമസഭയിൽ കടന്ന് കണ്ട നൃത്തങ്ങൾ മാത്രം കണ്ട് പഠിച്ച കൈരളിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കാം. അല്ലാതെ അതിനെ നൃത്തം ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണെന്ന് തൽക്കാല സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് തോന്നുന്നില്ല.